പിന്നെ എന്തിനു നിർത്തുന്നു എന്ന് ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരവില്ല. നമസ്കാരം, അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറിയാണ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടുത്തെ പൊന്നു സാറിൻ്റെ ഫാമാണ് ഇന്നത്തെ വീഡിയോയിലെ കാണിക്കുന്നത്. അപ്പോൾ നല്ലിലയിലാണ് ഇത്, കൊല്ലം ജില്ലയിലെ നല്ലിലയിലാണ് ഈ ഫാമുള്ളത്. ഏകദേശം 12 പശുക്കൾ അല്ലേ, 12 പശുക്കളാണ് ഈ ഫാമിലുള്ളത്. അപ്പോൾ പൊന്നു സാറിന് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നിലവിൽ ചെറിയ ചില പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസൊക്കെ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ എന്തൊക്കെയാണ്, എത്ര വർഷമായി, ഇതിലെ എക്സ്പീരിയൻസ് എന്താണ്, നിലവിൽ ഇപ്പോൾ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാജൻ നല്ലില. ഞാൻ 8 മുതൽ എൻ്റെ പിതാവിൻ്റെ ഓർമ്മയിൽ, എൻ്റെ പിതാവ് എനിക്കൊരു പശുക്കിടാവിനെ വാങ്ങിത്തന്നതാണ്. അന്ന് മുതൽ എനിക്ക് 66 വയസ്സുണ്ട്. ഇന്ന് വരെ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വീണ്ടും മറ്റൊരു അടുത്ത് താമസമായപ്പോൾ 27 വർഷമായി. ഈ 27 വർഷം കൊണ്ട് ഞാൻ ഇവിടെ പശുക്കളെ നിർത്തി. എനിക്ക് അങ്ങനെ ഇരുന്ന് സൊസൈറ്റി പാല് കൊടുത്തപ്പോൾ അവിടുന്ന് ഒരു 5 പശുവിനെ അവർ തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്, എന്നെ നിർബന്ധിച്ചാണ് ഇത് ചെയ്യിപ്പിച്ചത്. എല്ലാം ശരിയായി. ഇവിടെ നടന്നുകൊണ്ട് ഇവിടെ പശുവിൻ്റെ പരിപാലനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആർക്കും ഒരു പരാതിയില്ല, പരിഭ്രമവുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ എവിടെ നിന്നും വന്നെന്നറിയ 1917 കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിന് ഒരു തുടക്കം കുറിക്കുന്നത്. ഇന്ന് എന്നെ ഇത്രയും, ഞാൻ ഇത്രയും പരിപാലിച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ ജീവൻ്റെ ഒരു നാഡിയാണ്, എനിക്കുള്ള ജീവിതത്തിൻ്റെ ഒറ്റ ഉറപ്പെന്ന് പറയുന്നത് ഒറ്റ പശുവിൻ പാല് കുടിക്കുക. അതെൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ ഭവനത്തിൽ പശുവിനെ വളർത്തിയിട്ടുണ്ട്. ഒറ്റ പശുവിൻ്റെ പാല് മിക്സിതുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അതിൻ്റെ പേരിലാണ് ഇതിനെ വളർത്താനും. ഇന്ന് എനിക്ക് ശാരീരികമായുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട് മറ്റൊരാളെയും കൂടെ, രണ്ടുപേരെയും കൂടെ നിർത്തി, എൻ്റെ സഹായത്തിൽ നിർത്തി ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരിപാലിപ്പിച്ച് നാട്ടിൽ പല പ്രശ്നങ്ങളും ഉളവാക്കിയിട്ട് പരാതി എന്ന് കേൾക്കുമ്പോഴത്തേന്, സർക്കാർ പരാതി കേൾക്കുമ്പോഴത്തേന് നിയമത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രവർത്തനവും ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥന്മാർ വന്നാലും കാര്യക്ഷമമായി അതിനെപ്പറ്റി മനസ്സിലാക്കാതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പ്രവൃത്തിയും പ്രവൃത്തിയും ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ പോയ ഈ കേരളത്തിൽ പണ്ട് കാലം മുതൽ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ പശുവും കൃഷിയും കൊണ്ട് ജീവിച്ചു കൊടുത്ത് ഒരു വ്യവസായം പോലും കേരളത്തിലില്ലായിരുന്നു. ഈ വ്യവസായങ്ങളെല്ലാം ഉളവായതെല്ലാം ഇപ്പോഴാണ് ഈ വ്യവസായമുണ്ട്. വ്യവസായം കൊണ്ട് കാലങ്ങൾക്ക് മാറ്റം വന്നു, മറ്റു ഇതര വരുമാനങ്ങൾ വന്നപ്പോഴത്തേന് ഇന്ന് നമ്മുടെ പശുവിൻ്റെ പരിപാലനങ്ങളും അതോടൊപ്പം കൃഷികളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഗവൺമെൻറ് പുറകെ ഓടുന്നു. ആർക്കാണ്ട് പത്രത്തിലും പ്രസ്താവനകളും കൊടുത്തിട്ട് ആ കാശുകൾ പലരും വീതിച്ചെടുക്കുകയാണ്. ഇത് യഥാർത്ഥ കൃഷിക്കാരൻ്റെ കയ്യിലോ യഥാർത്ഥ പശുക്കാരൻ്റെ കയ്യിലോ കിട്ടുന്നില്ല. അങ്ങനെയുള്ളൊരു കാലാവസ്ഥ സൊസൈറ്റികൾ ഉണ്ടാക്കിയുണ്ട്. എന്താ ലാഭം? സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുക, കുറച്ച് മറ്റ് ഇനത്തിൽ ചെലവഴിക്കുക. ഈ കർഷകന് ഇപ്പോഴും കിട്ടുന്നില്ല ആകാശ്. ഈ ഇതിന് ഇത്രയും കഷ്ടപ്പെട്ട് നിർത്തിയിട്ട് എന്തുമാത്രം പ്രതിസന്ധിയാവുള്ളത്. എന്നാലും ആഗ്രഹം കൊണ്ടാണ് ഇത് നിർത്തുന്നത്. അപ്പോൾ ആയതിനാൽ എൻ്റെ ഈ പരിപാലനത്തിന്, എൻ്റെ ജീവനാശത്തിന് എനിക്ക് ഗവൺമെൻറ്, എനിക്ക് എൻ്റെ ആവശ്യത്തിന് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഞാൻ വേറെ വ്യവസായം നടത്തി 12 കോടി രൂപയുടെ കടക്കാനാണ്. അതോടൊപ്പം തന്നെ പല രീതിയിൽ ഞാൻ കിടക്കാനാണ്. ആ സമയത്ത് ഇതുകൊണ്ടും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ, അത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നിയമത്തിൻ്റെ ബലം കാണുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെതിരെ പോരാടേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് പലതും ഇല്ലാതാക്കുക. ഇന്ന് 45-70 കൊല്ലങ്ങൾക്കകം ഈ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കമ്പങ്ങളും കാണാനുണ്ട് ലോകത്ത്. പക്ഷേ ആന്തരികമായി ആരുടെ കയ്യിലും ഒന്നുമില്ല. കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മാത്രം ജീവിച്ചാൽ മതി. അവിടെ തൊഴിലാളികൾക്ക് ജീവിക്കണ്ടേ? സാധാരണക്കാരന് ജീവിക്കണ്ടേ? ഇതിനെതിരെ പോരാടാൻ ആരുണ്ട് ഈ രംഗത്ത്? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 10-50 ലക്ഷം ജനങ്ങൾ അവിടെ വന്നു ചേരുന്നത്. അപ്പോൾ എന്ത് എങ്ങനെ ജീവിക്കും? ഇവിടെ ഇന്ന് തൊഴിലില്ലാത്തവന് തൊഴിലുണ്ടാക്കി കൊടുക്കുകയല്ല, ഇവിടെ വീതം വെച്ച് ഓരോരുത്തർ കൊണ്ടുപോവുകയാണ്. ആ പൈസ കൊണ്ടുവരുന്ന എല്ലാം പല രീതിയിൽ ചിന്ന ഭിന്നമാകി ഓരോരുത്തരുടെ കയ്യിൽ. ഈ സബ്സിഡി കൊടുത്ത് ഈ സബ്സിഡിയുടെ ആദായം വെച്ചുകൊണ്ടാണ് അധ്വാനിക്കാത്തവന് കാശ് കൊടുക്കുക, അവൻ കൊണ്ടുവന്ന് നശിപ്പിക്കുക. എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് പലതുള്ളി പെരുവുള്ളമായിട്ട് ജീവിച്ച് വളരുന്നവരെ ഉപദ്രവിക്കുന്ന നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ സാധ്യമാക്കും?
ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര പശു സാറിനുണ്ട്? എനിക്ക് 4 പശു ഉള്ളായിരുന്നു. സൊസൈറ്റിക്കാർ 5 കൂടെ തന്നതാണ് എനിക്ക് ഗുരുവായി. അതാണ് ഇപ്പോൾ പുലിവാലായത്. എനിക്ക് പുലിവാലായത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഇത്. സബ്സിഡിയുണ്ട്, തന്നു. ശരി സാറേ, എന്നാ ആട്ടെന്ന് പറഞ്ഞു. ഞാനൊരു തൊഴുത്ത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുത്തു. ഈ ജില്ലയിൽ പരിശോധിച്ച് നോക്കുക, ഈ ഏഴെണ്ണത്തിനെ പരിപാലിക്കുന്ന സ്ഥലം നോക്കിയാൽ നിങ്ങൾക്ക് ഏവർക്കും വന്ന് ഇവിടെ നോക്കാം. അവിടെ എന്തെങ്കിലും ഒരു പശുവിനെ വളർത്തുന്നതാണോ, മനുഷ്യനെ വളർത്തുന്നേക്കായി സസൂക്ഷ്മം അത് കൃത്യമായ നിലവാരത്തിൽ എന്നും ഒരുപോലെ കൈക്കൊണ്ട് വളർത്തുന്ന സ്ഥലം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യമായി പരിശോധിക്കട്ടെ. ഇപ്പോൾ ശരിക്കും സാറിന് ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ പാൽ? എനിക്ക് ഒരു ദിവസം 110-120 ലിറ്റർ പാൽ കിട്ടും. രണ്ടു നേരം കൂടെ? ആ ഓക്കെ, രണ്ടു നേരം കൂടെ. ഇപ്പോൾ തീറ്റ ചിലവ് കഴിച്ചത് മുതലാവുന്നുണ്ടോ? മുതലാവുന്നില്ല. പിന്നെ എന്തിനു നിർത്തുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരവില്ല. ഒരു താല്പര്യം അതിനോട്. താല്പര്യം. ഇപ്പോൾ ശരിക്കും ഇവിടെ പരാതിക്കുള്ള ഒരു അടിസ്ഥാനം സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇത് ഒരു കുത്തിത്തിരിപ്പ്, അത് രാഷ്ട്രീയപര പ്രേരിതമായ ഒരു കുത്തിത്തിരിപ്പ്. ഞങ്ങൾ പരമ്പരാഗതമായി ഇവിടെ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ആവുമ്പോൾ ഞങ്ങൾ അതിരുവരക്കോ മറ്റിതര കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ രീതിയിലും സ്നേഹവും സൗഹൃദമായും കഴിഞ്ഞു കൂടി വരാം. നിമിഷ നേരത്തിനകത്ത് എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരവ്. ശരിക്കും ഈ പരിസരത്തുള്ള വീടാണോ അല്ലെങ്കിൽ ആദ്യം ഈ ഫാമാണോ ഉടണ്ടായിരുന്നത്? ഈ പറഞ്ഞ പരാതിക്കാരൻ്റെ വീടല്ല, ഈ പശുവിൻ്റെ തൊഴുത്തിലാണ്. തൊഴുത്താണ് ആദ്യം ഉണ്ടായിരുന്നത്. എത്ര വർഷമായിരുന്നു ഏകദേശം ഈ തൊഴുത്തുണ്ടാക്കിയിട്ട്? ഞാൻ 22 വർഷം വരാം. 22 വർഷം പഴക്കമുള്ള തൊഴുത്താണ്. ഇപ്പോൾ വീടൊക്കെ അടുത്ത കാലത്തുണ്ടായതാണ്? വീടൊക്കെ അടുത്ത കാലത്തുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ, അവർ പരാതി കൊണ്ടുകൊടുക്കുക, ഞാനെ പോലീസ് സ്റ്റേഷൻ കയറ്റുക, കൂടെ പോലീസ് സ്റ്റേഷൻ കയറ്റുക, ഇതാണ് എൻ്റെ പീഡനം. എന്താണ് ശരി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് അവർ? ഗവൺമെൻറ്റിന് പറഞ്ഞാൽ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ഈ ഒരൊറ്റ ബാക്കി അവർക്ക് അറിയുള്ളൂ പ്രശ്നം. നിങ്ങളെ റെഗുലേഷൻ ഇപ്പോഴത്തെ ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങളും ഈ പരിസരം, ഈ 95 സെൻറ് എൻ്റെ മകൻ്റെ 42 സെൻറ് വസ്തുവും വേറെ എൻ്റെ പേരുള്ള 50 സെൻറ് വസ്തുവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ഫാക്ടറി, കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. അതിന് പാക്കിംഗ് സെൻ്ററായിട്ട് അതിനെ അനുബന്ധിച്ച് പോയി കെട്ടിടങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല സംഭവം. ലൈസൻസ് അല്ലെങ്കിൽ ഇന്ന ഈ സംഭവത്തിന് ഞാൻ പോവില്ലായിരുന്നു. അത് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, ഈ പരാതി വന്നത്. ഇപ്പോഴാണ് ഈ പരാതി ആയിട്ട് ഒരു 1.5 വർഷമായുള്ളു. 25 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ 1.5 വർഷം ഞങ്ങളുമായിട്ട് അവരുമായിട്ട് ഒരു പ്രശ്നമില്ല. 3 വർഷത്തോളം 17 ഇല്ല ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ശരിക്കും ലാസ്റ്റ് വന്ന ആക്ഷൻ എന്തായിരുന്നു ഗവൺമെൻറ്? ഞാൻ ക്രിമിനലല്ല, ഈ പശുവിനെ വളർത്തുകൊണ്ട് ഞാനൊരു ക്രിമിനലായി. പശു വളർത്തുന്നതുകൊണ്ട് ക്രിമിനലായി? എനിക്ക് കിട്ടിയ സമ്മാനം. ഓക്കെ, അടച്ചുപൂട്ടാനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്? അടച്ചുപൂട്ടാനാണ് ഗവൺമെൻറ് കൊണ്ട് പോയിക്കോട്ടെ, എനിക്ക് പറഞ്ഞ അടച്ചുപൂട്ടുന്നേ ഞാൻ പൂട്ടത്തില്ല. അയ്യാതെ സംശയം പോരാടാനാണ് തീരുമാനം. എന്തായാലും ഞാൻ പോരാടും, ഞാൻ പൂട്ടത്തില്ല. അത് സർക്കാർ കൊണ്ടുപോവുക, ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോവുക, ആരോ കൊണ്ടുപോകുക. പുതിയതായിട്ട് ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചിരുന്നു? ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പഞ്ചായത്ത്? എനിക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഇവിടെ, അതുകൊണ്ട് എനിക്ക് ഞാൻ നോക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഇപ്പോൾ സംഭവം ലാഭത്തിലല്ലെങ്കിൽ കൂടി ഇതിനോട് താല്പര്യം മാത്രമാണ്? ഇത് മാത്രമല്ല, കൃഷിയുണ്ട്. കൃഷിയുണ്ട്. നിർത്താൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് സാറിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് എന്താ പറയാനുള്ളത്? ഇനിയെങ്കിലും എന്നെ പോലുള്ള മണ്ടനാവരുത്. മാത്രമേ പറയാനുള്ളൂ, എടുക്കുന്നവരൊക്കെ ലൈസൻസ് എടുത്ത് ചെയ്യുക അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇവിടെ ഈ കൊല്ലം ഈ നെടുമ്പന പഞ്ചായത്തിൽ ഇവിടെ വിവരാവകാശ നിയമം അനുസരിച്ച് നോക്കിയാൽ 99 എണ്ണത്തിനും ഇല്ല. 50 പശു വരെ വളർത്തുന്നതുകൊണ്ട്, സ്കൂളിൻ്റെ മിറ്റത്ത് വളർത്തുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. ഒരു തരത്തിൽ ഇതിനേക്കാളും വ്യക്തിഹീനമായ രീതിയിൽ കിടക്കുന്ന നമ്മൾ വേറത്തും ജീവിക്കുന്നതിന് തടസ്സമല്ല. അവന് എനിക്ക് വൃത്തിയുണ്ടെന്നോ അവന് വൃത്തി ഇല്ല എന്നും പറയാൻ പാടില്ല. നമ്മളതിലൊക്കെ അങ്ങനെയൊന്നും ഇത് ചെയ്യുന്ന പാർട്ടിയൊന്നും അല്ല. അത് ജീവിച്ച് വളരെ അറിയാൻ വയ്യാത്തവർ. ഇന്നത്തെ കാലത്ത് എവിടെന്നെങ്കിലും കുറച്ച് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും, അപ്പോഴത്തേന് ഞാനാണ് വലുതെന്ന് ഇത് തരുന്നത്. നമ്മൾ ഇത് ഇത് അന്നും ഇന്നും ഈ മണ്ണിൽ തന്നെ ജീവിതം. അവങ്ക മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആരോടും വഴക്കില്ല, വയ്യാവലിയില്ല, അവർ പറയാം. പക്ഷെ പ്രതികരിക്കും, അതെൻ്റെ ഒരു ശീലമാണ്. ശീലമാണ്. ഞാൻ ആരായാലും ഏത് ഉദ്യോഗസ്ഥന്മാരോടുത്താലും ആരായാലും ഞാൻ പ്രതികരിക്കും, അതെനിക്ക് പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നിയമങ്ങളും ന്യായങ്ങളും, നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇല്ല എങ്കിൽ എവിടെയെങ്കിലും ഉടക്കം ഞാൻ ഉണ്ടാക്കും, അത് സംശയമില്ല. അങ്ങനെ അങ്ങ് കേൾക്കുന്നതിന് മുമ്പിട്ട് ശരിക്കും അടിസ്ഥാനമില്ലാതെ എന്നാലെങ്കിൽ പരിശോധിക്കട്ടെ. ഇവര് ആരുടെങ്കിലും ഒരു റിപ്പോർട്ട് എഴുതിയെങ്കിലും കൈസ കൊടുത്തെങ്കിലും റിപ്പോർട്ട് എഴുതിയതിന് ശേഷം അങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ
എന്താ ശരിക്കുള്ള പരാതി എന്തായിരുന്നു അവരുടെ ഭാഗത്ത്? അവരുടെ ഭാഗത്തുനിന്ന് പശുവിൻ്റെ എന്തുവാ, ഞാനിത് പറയണ്ടേ, പശുവിൻ്റെ മൂത്രം അവിടെയെങ്കിലും കിടപ്പുണ്ടോ? ഇല്ല, ടാങ്കിലാക്കി, ടാങ്കിൽ നിന്ന് നേരെ വേറെ കണ്ടെയ്നർ ലോറിക്കകത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ പോച്ച, ഇതിന് പോച്ച കൊടുക്കുന്ന കാണണം, ഭയങ്കര നിങ്ങൾക്കറിഞ്ഞ അനുഭവം. ഇതൊരു പോച്ചയാണെന്നറിയോ? ഏതാ ഈ വളർത്തു വച്ച അതിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത്? അത് ഞാൻ കൊണ്ടുവന്ന് പലയിടത്ത് നമ്മുടെ വാഴയ്ക്ക് വയലിലൊഴിക്കാമെന്ന് നോക്കിയപ്പോൾ മറ്റേ സമ്മതിക്കുന്നുണ്ട്, ഊറ്റു അടുക്കള കണക്റ്റ് ചെയ്ത് ചെല്ലുമെന്ന്. വല്ല കാര്യമുണ്ടോ? ജൈവകൃഷിക്ക് വേണ്ടി ഇവിടുത്തെ മന്ത്രി ഓടിച്ചാടുന്ന ജൈവകൃഷിക്ക്, ഞാനൊരു മന്ത്രിയെ കണ്ട പറയോ, പത്ത് പശുവിനെ ജൈവം ഉണ്ടാക്കാൻ പറഞ്ഞത്, ഇവിടെ പേപ്പറിനകത്ത് പരസ്യം എത്രമാത്രം പരസ്യം, ആരാ ഈ പരസ്യത്തിനകത്ത് യാതൊരു വിലയില്ല. എനിക്കും അറിയാം പ്രോജക്റ്റിനെ പറ്റി, ഓരോ മന്ത്രിമാർ കയറും വരും, ഓരോ പ്രോജക്റ്റ് ഉണ്ടാക്കി 10-2,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് കൺസൾട്ടൻസി ഫീസ് മേടിക്കുന്ന പരിപാടിയേ ഉള്ളൂ, 10 പേപ്പറിനകത്ത് വരസ്യവേ ഉള്ളൂ, അല്ലാതെ അത് ഉപയോക്താവിന് ഉപയോഗം അനുസരിച്ച് ഇതുവരെ ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ വിളിക്കട്ടെ, ചോദിക്കട്ടോ, അല്ലെങ്കിൽ ഒരെങ്കിലും മന്ത്രിമാർ ചോദിക്കട്ടെ എന്നേ. ശരിക്കും സർക്കാർ ഈ 5 പശുവിനെ തന്നതിൻ്റെ ഇരട്ടി പോകുന്ന, ഞാനിപ്പോൾ ഞാനിപ്പോൾ കൊടുക്കില്ല. 5 പശു തന്നതാണ് ഇപ്പോൾ ഭാരയായത്? 5 പശു തന്ന എനിക്ക് ഭാരയായത്. അപ്പോൾ എന്തായാലും മുൻപോട്ട് പോട്ടിരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന എല്ലാവരും സാറിൻ്റെ അനുഭവം ഓർമ്മയിൽ വെക്കുക, ലൈസൻസ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം ഫാമ് തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഞാനിപ്പോൾ നോക്കി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഫാമിൽ നമുക്ക് സ്മെല്ല് അല്ലെങ്കിൽ വൃത്തിഹീനത എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല, കാരണം അത്രയും ഇവർക്ക് സത്യം പറഞ്ഞാൽ ലാഭത്തിലല്ലെങ്കിൽ കൂടി വീട് മുതിർത്ത, അതെ, ഇവർ താമസിക്കുന്ന അടുത്താണ്, ഇവിടെ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിഹീനമായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലില്ല. സത്യം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ പൂട്ടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാം നിങ്ങൾക്ക് കാണാം, ഈ ഇതിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഫാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് നോക്കിയാലും മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് ലൈസൻസ് എടുക്കാതെ ചെയ്യുന്നവർക്ക് ഈ സാറിൻ്റെ ജീവിത അനുഭവം ഒരു വലിയ പാഠമാണ്. അപ്പോൾ കൂടുതൽ പേര് നഷ്ടം സഹിച്ച് പഠിക്കാതിരിക്കുക, സാറിനെ പോലെയുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഫാമിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.